ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ദ കൺസിസ്റ്റൻസി കിംഗ് ബ്രൂട്ടോ, കംഡ് ബാക്ക്. ഹൈ സാഗർ, വാട്ട് ഈസ് സഡൻ സർപ്രൈസ്? യെസ്, ദിസ് ഈസ് സഡൻ സർപ്രൈസ് ടു മീ ആൾസോ. ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും പറയാൻ ഞാൻ പൊട്ടനല്ല. ടൈറ്റിലും തമ്മിലും നിങ്ങൾ കണ്ടോ, പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ഐഫോണും പിടിച്ച് സ്റ്റോറി ഇടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. ആണുങ്ങളുടെ ശരീരത്തിൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുഴകളാണ് ആസ്. സോറി, സ്ക്രിപ്റ്റ് മാറി വായിച്ച വീണ്ടും. ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും പറയാൻ ഞാൻ പൊട്ടനല്ല. ടൈറ്റിലും തമ്മിലും നിങ്ങൾ കണ്ടോ, നിങ്ങൾ സമ്മതിച്ചാൽ ഇല്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. നമ്മൾ ജനിച്ചു മുതൽ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഡ്സ് ആണ്. നമ്മൾ എന്തൊക്കെ ഡിസിഷൻ എടുത്താലും അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ആഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ബാലൻസിലേക്ക് എല്ലാവരും ഡയറി മിൽക്ക് വാങ്ങാൻ കാരണം ആഡ്സ് ആണ്. ആടി സെയിലിന് കല്യാണ സീസൺ പോയി എല്ലാവരും ഇരട്ടി വലിക്ക് ഡ്രസ്സ് വാങ്ങാൻ കാരണം ആഡ്സ് ആണ്. എന്തിന് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ജനിക്കണം തീരുമാനിക്കുന്നതൊക്കെ നമ്മുടെ അച്ഛനമ്മ കണ്ട ഒരു ആഡായിരിക്കും. ദി ഗ്രേറ്റ് സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ട് ഈ ലോകത്ത് സീറോയ്ക്കുള്ള ആളുകൾ ഇല്ല എന്ന്. ബട്ട് അറ്റ് ദി സെയിം ടൈം സം ഇന്ത്യൻ ആഡ് ഡയറക്ടേഴ്സ് തോട്ട്സ് അമ്മയും മകളും ആകെ ജീവിതത്തിൽ സംസാരിക്കുന്നത് മുടിയെ കുറിച്ചായിരിക്കും. ബദാം ഷേക്കിന് കൈ ബദാം ഹിമാലയ സോപ്പിലുണ്ടാകും. ആദ്യം ഒരു സിനിമയിൽ കൈ സ്പെഷ്യൽ എഫക്ട് എവരി ഷാംപൂ ആഡിൽ ഉണ്ടാകും. നിങ്ങളുടെ ഗേൾഫ്രണ്ട് ഭയങ്കര ഹോട്ടാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഏതെങ്കിലും ഒരു അവളുടെ അടുത്ത് സെന്റർ ഫിഷ് എന്നിട്ട് ഇങ്ങനെ ആക്കണ്ടോ എന്ന് സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഡയറി മിൽക്ക് സിൽക്ക് ചെറിയിൽ മൊത്തം വലിച്ചു വരുത്തേക്കാണ്ട് തിന്നാൻ പറ്റില്ല. അടുക്കളയിൽ ഉപ്പ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കോൾഗേറ്റ് യൂസ് ചെയ്യാം. ഒരാളെ ഡിയോഡ്രൻറ് യൂസ് ചെയ്ത് പറഞ്ഞാൽ അതൊരു പെണ്ണിന് കിട്ടാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മൊത്തം ബ്രൈറ്റ് സ്കിൻ. നീരജ് മാധവ് സിനിമോനെ റാപ്പ് ചലഞ്ച് ചെയ്തു, എല്ലാവരും അത് പാട്ടി എയറിൽ കയറ്റി. സിനിമോനെ നിങ്ങൾക്ക് ചിലപ്പോൾ പാടാൻ പറ്റിയായിരിക്കും, ബട്ട് നോ വൺ ക്യാൻ സീൻ ദിസ് റാപ്പ് സോങ് അറ്റ് ദിസ് സ്പീഡ്. ആഡ് പ്രൊമോഷൻസ് മെയിൻലി ആളുകൾ ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഗൈസ്, വീടിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ വീടിന്റെ സ്പോൺസറിനെ പരിചയപ്പെടുത്തി. ഹണികേ, ഹണികേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് ലിറ്റിൽ ബിറ്റ് എമൗണ്ട് ഓഫ് മണി ഏൺ ചെയ്യാൻ കഴിയും. നോട്ട് നോട്ട് അംബാനി ആവാൻ പോകുന്നുള്ള നിങ്ങൾ എന്തായാലും. പക്ഷെ നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, ക്രിഞ്ചി റോൾ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ മാസം മാസം അടയ്ക്കാനുള്ള പൈസ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ കഴിയും, അതും ഫ്രീ ആയിട്ട്. ഇതൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഷെയറിംഗ് സൈറ്റ് ആണ്. ഇതിൽ നിങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യണോണ്ട് അവർ നിങ്ങൾക്ക് തന്നെ പൈസ. നിങ്ങൾക്ക് ചുമ്മാ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയും. ഇന്റർനെറ്റ് ഷെയർ ആയിക്കഴിഞ്ഞാൽ ഡേറ്റ് തട്ടിയെടുത്തോണ്ട് പോലും. നോട്ട് എ ചാൻസ്. ഹണികെയിൻ ഈസ് ട്രസ്റ്റഡ് ആൻഡ് സെക്യൂർ. ഹണികെയിൻ ഗൂഗിളിനെ പോലെ തന്നെ മറ്റുള്ള കമ്പനിക്ക് വേണ്ടി വെബ് മോണിറ്ററിംഗ് മാത്രമാണ് ചെയ്യുന്നത്. ഈ ആപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിക്ക് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഏർണിംഗ്സ് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, പോയി ചെക്ക്ഔട്ട് ചെയ്യാം. പ്രൊമോ കോഡായ ബ്രൂട്ടോ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $5 ഫ്രീ ആയി കിട്ടും. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. പ്ലെയർ വൺ ഗ്രൗണ്ടിൽ കാല് കുത്തിയിരിക്കുന്ന ഓപ്പോസിറ്റ് ടീമും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഫറി വിസിൽ അടിച്ചു, ടീം വനിത പേടിച്ചോടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പ്ലീസ് ടീം വനിത ബൗണ്ടറി കിടക്കാതെ സൂക്ഷിക്കുക. പ്ലീസ് ടീം വനിത ഹിടംബപ്പും പുറത്തിരുന്നു. ടീം വനിത അറ്റാക്കിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പടച്ചവനെ മനസ്സിൽ ധാരിച്ചു കൊണ്ട് സ്ത്രീത്വത്തിന്റെ മൂലകളിൽ ചെന്ന് കയറുന്ന ബെസ്റ്റ് അഡ്വർടൈസ്മെന്റ് എവർ ക്രിയേറ്റഡ്. എന്റെ സജഷൻ ഇത് തന്നെയാണ്, എല്ലാ മുതിർന്ന സ്ത്രീകളും തേജസ് മുളകൊടി ഒരു പാക്കറ്റ് വാങ്ങി ഇടുപ്പിൽ തുരുക്കിട്ട് വെളിക്കിറങ്ങാൻ പറ്റും. ചേച്ചിപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞ് ഇനി തേജസ് മുളകൊടി വാഴട്ടെ. ജയ് മതി മതി തേജസ് മുളക് പൊടി. ഇതെരിയും പിന്നെ ബാക്കിയുള്ള മുളക് പൊടിയൊക്കെ എന്താ കായ്ക്കും. പക്ഷെ ഇന്ന് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോടാ. ഐ മിസ് ദി ഓൾഡ് ബെസ്റ്റ് സൈക്കോ ക്യാരക്ടർ ഏതാന്ന് ചോദിച്ചു വരുന്ന കുറച്ചുപേര് പറയും ക്രിസ്റ്റഫർ ആണെന്ന്, കുറച്ചുപേര് പറയും ജോക്കർ ആണെന്ന്. പക്ഷെ ഞാൻ പറയും ഹമാമിന്റെ ആയിട്ടുള്ള ഈ തള്ളയാണ്. വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ പെട്ടെന്നാണ് ടി വിയിൽ റേപ്പ് ന്യൂസ് കേൾക്കുന്നത്. അപ്പോഴാണ് ആ അമ്മയ്ക്ക് മനസ്സിലാക്കുന്നത്, അയ്യോ എനിക്കൊരു മകളുണ്ടല്ലോ. അതിന് മുമ്പ് വരെ മകൾ ഒറ്റയ്ക്കായിരുന്നു ട്യൂഷന് പോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പൊ അതുവരെ ഇല്ലാത്തൊരു സ്പെഷ്യൽ കെയറിംഗ് അമ്മയുടെ മനസ്സിൽ പൂത്തൊലിഞ്ഞ് അമ്മ പറയും ഞാൻ കൊണ്ടാക്കാമെന്ന്. നിങ്ങളിപ്പോ പറയും ഓക്കെ ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതാണെന്ന്. ബട്ട് ദ റിയൽ സൈക്കോയിസം ഈസ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ട്യൂഷന് പോകേണ്ട കുട്ടീനെ നേരെ പിടിച്ചുകൊണ്ട് കറാട്ട ക്ലാസ് കൊണ്ടുപോയിട്ട് അവിടെ ഉള്ള ചക്കമാനിന്ന് അടിപൊളിപ്പിക്കും. എന്നിട്ട് കുറെ അടി കൊണ്ട് അവസാനം അവൾക്ക് ഒരു കറോട്ട ബെൽറ്റ് കിട്ടും, യെല്ലോ ബെൽറ്റ്. എന്നിട്ട് അവളോട് ഒറ്റയ്ക്ക് ട്യൂഷന് പോകാൻ പറയും. ഈ ആഡ് കൊണ്ട് ആക്ച്വലി അവരെന്താണ് ഉദ്ദേശിച്ചത്? കറോട്ട പഠിക്കാത്ത പെണ്ണുങ്ങളെ വീടിന്റെ വെളിക്ക് ഇറക്കരുതെന്നാണോ, അതോ സ്ത്രീകൾ പഠിക്കാൻ പോണ്ട കറോട്ട ക്ലാസ്സിന് പോയാൽ മതിയെന്നാണോ? ബട്ട് അറ്റ് ദി എൻഡ് ഇതെങ്ങനെയാണ് ഹമാമിന്റെ ആഡാകണം? എന്തുമായിരാണ് ഡയറക്ടർ ഉദ്ദേശിച്ചത് ഡയറക്ടർക്ക് മാത്രം അറിയുള്ളൂ. ഹമാമിന്റെ ഇതുപോലത്തെ വേറെ മകള് സോപ്പ് വാങ്ങി വണ്ടിക്കാരൻ നിൽക്കുമ്പോൾ ആ സൈക്കോത്തുള്ള വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് 2 കിലോമീറ്റർ ആ കുട്ടീനെ കൊണ്ട് ആ ചന്ത ഫുൾ ഓടിച്ചിട്ട് പറയും പിന്നെ ആരെങ്കിലും ശല്യം ചെയ്യാമെന്ന് നീ ഇതുപോലെ ഓടണം. ഇമ്മാതിരി ഊമ്പി ഐഡിയാസൊക്കെ അത് കുരങ്ങന്റെ തലയിലാണോ ഉണ്ടായത്. ഹമാമിന്റെ ആഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ കൊത്തമായി പോകും. ഹാർപ്പിക്കും ഡൊമിക്സും തമ്മിലുള്ള യുദ്ധം നമ്മൾ കുറെ കാര്യങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹാർപ്പിക്ക് സൂപ്പർ സ്റ്റാർസിനെ വെച്ച് ടോലിന്റെ മാർക്കിടുമെങ്കിൽ ഡൊമിക്സ് ആണെങ്കിൽ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് കൈ കൊണ്ട് കക്കൂസ് തുടപ്പിക്കും. സീരിയസ്ലി തുടപ്പിക്കും. ഞാൻ
കേരളത്തിൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള മൂന്ന് കാരണങ്ങളിൽ ഒന്നാണ് കല്യാൺ സിൽക്സിന്റെ ആഡ്. നിങ്ങൾ 2000-ത്തിന് ശേഷം കേരളത്തിൽ ജനിച്ച ആളാണെങ്കിൽ കേരളത്തിൽ ജനിച്ച മുതൽ മരിക്കുന്നത് വരെ നിങ്ങൾ കല്യാൺ സിൽക്സിന്റെ ആഡ് എല്ലാ വർഷവും കാണും. രാജവട്ടൻ എല്ലാ മാസവും ഇങ്ങനെയായിരിക്കും, ബട്ട് കല്യാൺ സിൽക്സിന്റെ ആഡ് വരുന്ന മാസം ഫുൾ ഇങ്ങനെയായിരിക്കും. ഓണമായി ഒരുങ്ങിയില്ലേ? നിങ്ങളുടെ മകൾക്ക് കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവള് വേഗം കല്യാണ സിൽക്സിൽ കൊണ്ടുപോകുക, അപ്പൊ അവിടുത്തെ 4 ഇരട്ടി വിലയുള്ള കളക്ഷൻ കണ്ടിട്ട് പറയും ചേച്ചിയുടെ സാരി കണ്ടിട്ട് കല്യാണം കഴിക്കാൻ കൊതിയാകുന്നു. ഇവരുടെ ആഡ്സ് ഒരു കാര്യമില്ലാണ്ട് ഇമോഷണലി നമ്മളെ ലോക്ക് ചെയ്തു. ഇവരുടെ മിക്ക ആഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല ഇത് എന്തിന്റെ ആഡാണ്. ഫോർ എക്സാമ്പിൾ എന്റെ കൂടെ നിങ്ങൾക്ക് ഇത് ഗസ്റ്റ് ചെയ്യാം. ആദ്യത്തെ സീനിൽ കാണിക്കുന്ന മഴ ചോരുന്നത് കാരണം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് ഓടുന്നതാണ്. ഈ സീൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു ഇത് റൂഫിന്റെ വരച്ചായിരിക്കുന്നത്. ഈ സീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിചാരിക്കും ഓക്കെ ഇത് എന്തായാലും ദോത്തീസിന്റെ പരസ്യമായിരിക്കുന്നത്. ബട്ട് യു ഗൈസ് ആർ റോങ് അഗൈൻ. അതിന്റെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സ്കൂൾ സിമിന്റും കൊണ്ട് സീൽ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്തായാലും വിചാരിക്കും ഓക്കെ ഇത് സിമിന്റിന്റെ പരസ്യം തന്നെയാണെന്ന്. ഗസ് വാട്ട്, യു ഗൈസ് ആർ റോങ് അഗൈൻ. ഓക്കെ നമുക്ക് കോടീശ്വരം കളിക്കാം. ഈ പരസ്യം എന്തിന്റെ പരസ്യം? ഓപ്ഷൻ എ ദോത്തീസ്, ഓപ്ഷൻ ബി സിമെന്റ്, ഓപ്ഷൻ സി റൂഫ്, ഓപ്ഷൻ ഡി പേ. യു ഗൈസ് ആർ ഓൾവേസ് റോങ്. ഇറ്റ്സ് ഓപ്ഷൻ ഡി, ഫക്കിംഗ് ജ്വല്ലറി ആഡ്. വിശ്വാസം അതല്ലേ എല്ലാം. ഈ ആഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ള ആഡാണ്. അതായത് ഇതിന്റെ അവസാനം എന്തുകൊണ്ടിട്ടാലും അത് അതിന്റെ ആഡാവും. ഉദാഹരണം: കൈരളി TMT, the complete TMT സ്റ്റീൽ ബാർസ്, JSW സിമന്റ്, സ്നേഹത്തോടെ പണി തീർത്തു. It's really nice. ഇതെങ്ങനെയുണ്ട്? ഇത് ഹാൽഡിക്ക് നന്നായിരിക്കും. നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെ ഒരു വെട്ടര സാധനം ഉണ്ട്. എത്ര നല്ല മൂമെന്റ് ആണെങ്കിലും അവിടെ വന്ന് കൊണയടിക്കുന്ന ഒരാൾ. അച്ഛനാണെങ്കിൽ പറയും കൊട്ടച്ഛനുണ്ടെങ്കിൽ സന്തോഷം, കൊച്ചച്ഛനുണ്ടെങ്കിൽ പറയും കൊട്ടച്ഛനും മണിമോനും കൂടി ഉണ്ടെങ്കിൽ സന്തോഷം. അത് സത്യമാണ്. ഇനി നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഇവൻ എവിടുന്ന് വന്ന് മരപൂത്തു. ഞാനൊരു മാജിക് കാണിച്ചാൽ. ഓ മാജിക് മാജിക് മാജിക്. ഏ ഫിൽട്ടർ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. എന്റെ അച്ഛൻ ദുബായിലാ, അച്ഛനെ കൂടി ഇത് കാണാൻ പറ്റുമോ? സ്നാപ്ചാറ്റിൽ ഒരു ഫിൽറ്റർ എടുത്തിട്ട് വീഡിയോ കോൾ ഇതിന്റെ മുമ്പേ ജ്വല്ലറിക്ക് വരേണ്ട കാര്യമുണ്ട്. അവതരിപ്പിക്കുന്നു മാജിക് മിറർ എന്ന ആഭരണ വിസ്മയം. ഓ, ഈ ഊമ്പിയ ഫിൽറ്ററിന് മാജിക് മിറർ നടക്കാൻ പേര്. ഇതിനൊക്കെ നേരെ ഫിൽറ്റർ സ്നാപ്ചാറ്റിൽ കിട്ടും. ഈ ഇടയ്ക്ക് ഭയങ്കര വെറുപ്പിക്കലായതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് വശം കണ്ടിട്ടുള്ളൂ. ബട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഒരുപാട് റിപ്പീറ്റ് വാല്യൂ അടിച്ച് കണ്ടിട്ടുള്ള ആഡ്സ്. യാ ഇന്നർ വെയർ ആഡ്സ്. നോ 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 നോ, നോട്ട് ബോയ്സ്, ഐ ആം നോട്ട് ഗേ. എഡിറ്റർ ഇമേജ് മാറ്റ. അയ്യോ അത് വെറ്റില്ല ബ്രോട്ടർ ചേട്ടാ, കഴിഞ്ഞ വർഷത്തെ പോലെ ഏജ് റിസ്ട്രിക്ഷൻ അടിച്ചിരിക്കും യൂട്യൂബ്. സോറി ഗൈസ്, തൽക്കാലത്തേക്ക് നമുക്ക് ബോയ്സിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പുഷ്പയിലാണ് നമ്മൾ ആദ്യമായിട്ട് പ്രിവേർട്ടഡ് കൺസ്യൂമിങ്ങനെ കാണുന്നത്. പിന്നെ ആഡ് കമ്പനികൾ എല്ലാവരും രേഷ്മിയെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. ജട്ടിയുടെ എലാസ്റ്റിക്കിൽ വായി നോക്കുന്ന രേഷ്മിക, ജട്ടിയുടെ എലാസ്റ്റിക് കാണാൻ വേണ്ടി യോഗ ഷീറ്റ് മേലെ വെക്കുന്ന രേഷ്മിക, ഇത്രയും പ്രിവേർട്ടഡ് ആയിട്ടുള്ള ചേച്ചിനെ ഞാൻ ഹെൻഡായിലും കൂടി കണ്ടിട്ടില്ല. അത് സത്യമാണ്. പോടായിരുന്നു, അത് സത്യം ഒന്നല്ല, ഞാൻ ഹെൻഡായിൽ കണ്ടിട്ടുണ്ട് ഗൈസ്. വെറുതെ പറഞ്ഞു. The Great Indian Air Awards 2023. The best condom ad ever created in Tamil Nadu goes to Pulinga Man Teams. Best harpic ad goes to Devil Coons. Neela toiletinum chuvappu bathroominum. ഫസ്റ്റ് നൈറ്റിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടത് നോട്ട് ഹോസ്റ്റ് ഫ്ലവർ, ഓൺലി സെന്റർ ഫ്രഷ്. കിങ്ഫിഷർ കമ്പനിയുടെ അവരുടെ ബെസ്റ്റ് കസ്റ്റമറിനെയാണ് കൊല്ലുന്നത്. കോണ്ടം കമ്പനീസിലേടെ അവരുടെ ഫ്യൂച്ചർ കസ്റ്റമേഴ്സിനെയാണ് കൊല്ലുന്നത്. ആൻഡ് ഈ ലോകത്തെ ഏറ്റവും ഹോട്ട് ആൻഡ് സെക്സി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മാച്ച് തന്നെയാണ്. നോട്ട് ഹോട്ട് ഫോർ എവരിബഡി, ബട്ട് ഫോർ റഷീദ് ഖാൻ ഫാൻസ്. ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വലിയ 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 സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതിൻ്റെ അഹങ്കാരത്തിലല്ല വീഡിയോ ചെയ്യാണ്ടിരിക്കണേ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നിപ്പിളില്ലാത്ത ബൂപ്സ് പോലെയാണ്. ഈ ആ പോയിന്റ് ലെസ് ഗൈസ്, ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ഡിലേ ആയിട്ട് വന്നത്. ഇനി നിങ്ങൾക്ക് 1 മന്ത് കൂടി വെയിറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻറ്റ് യൂട്യൂബ് ഓഫ് ദി കേരളയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ 1 മന്ത് കൂടി ക്ഷമിക്കുക ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.